തേക്കടിയിലെ ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര പരിപാടികൾ ഓൺലൈനാക്കാനുള്ള വനം വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. തീരുമാനം കുമളിയുടെ വികസനത്തെ ബാധിക്കുമെന്നതിനാൽ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ സമീപിക്കാനൊരുങ്ങുകയാണ് വിവിധ രാഷ്ട്രീയ സംഘടനകൾ. സംഭവത്തിൽ വ്യാപാരി വ്യവസായി സംഘടനകളും എതിർപ്പുമായി രംഗത്തുണ്ട്. വിനോദസഞ്ചാരികൾക്കായി തേക്കടി തടാകത്തിലെ ബോട്ടിംഗിന് പുറമെ 10 ഇക്കോ ടൂറിസം പരിപാടികളും വനം വകുപ്പ് നടത്തുന്നുണ്ട്. തേക്കടിയിലേക്ക് പോകുന്നതിന് പ്രവേശന ടിക്കറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഇനി ഓൺലൈൻ സംവിധാനത്തിന് കീഴിലാക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ഇതൊക്കെ തേക്കടിയിലെ ടൂറിസം മേഖലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള വനം വകുപ്പിന്റെ തന്ത്രമാണെന്നാണ് വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ ആരോപണം. ഓൺലൈൻ സംവിധാനമാക്കുന്നതോടെ ടൂറിസ്റ്റുകളുടെ എണ്ണത്തെ വനം വകുപ്പിനെ നിയന്ത്രിക്കാനാകും. ഇങ്ങനെ പതിയെ തേക്കടിയിലെ വിനോദസഞ്ചാരം ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇതിനെതിരെ പ്രത്യക്ഷ സമരവുമായി CPM രംഗത്ത് വന്നു കഴിഞ്ഞു. ഈ നിയമം നടപ്പിലാക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസ്റ്റുകൾ വരത്തില്ലെന്ന് മാത്രമല്ല, ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി കുടുംബങ്ങളെ ഇത് സാരമായി ബാധിക്കുന്നതിലേക്കും അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിലേക്കും അവരുടെ വരുമാനം അവസാനിക്കുന്ന രീതിയിലേക്കും എത്തിച്ചേരും. കുമളിയിലെയും തേക്കടിയിലെയും വ്യാപാരികളും സമരത്തിനൊരുങ്ങുകയാണ്. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ പഞ്ചായത്ത് കമ്മിറ്റിയും തീരുമാനത്തിനെതിരെ പ്രത്യേക പ്രമേയം പാസാക്കി മുഖ്യമന്ത്രിയെ സമീപിക്കാനൊരുങ്ങുകയാണ്. ബോട്ട് ടിക്കറ്റുകളും മറ്റ് പരിപാടികളുടെ പ്രവേശന പാസുകളും കരിഞ്ചന്തയിൽ വ്യാപകമായതാണ് ഓൺലൈൻ വഴിയാക്കാനുള്ള തീരുമാനത്തിന് കാരണം. അതിനാൽ തീരുമാനം പിൻവലിക്കാനാകില്ലെന്നാണ് വനം വകുപ്പ് നൽകിയ വിശദീകരണം. ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.